എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പ്ലസ് വൺ പ്രവേശനത്തിനായിട്ട് വിദ്യാർത്ഥികൾ അപേക്ഷിച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് സ്പോർട്സ് ക്വാട്ടയിൽ അഡ്മിഷൻ നേടുന്നതിനായിട്ടുള്ള സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ വിദ്യാർത്ഥികൾക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്പോർട്സ് ലോഗിൻ ചെയ്ത ശേഷം നിങ്ങളുടെ അതായത് സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് HSCAP വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അച്ചീവ്മെൻറ്റ് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു അപ്ലിക്കേഷൻ ഫോറം പൂരിപ്പിച്ച ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഡീറ്റെയിൽസൊക്കെ കറക്റ്റായിട്ട് നൽകിയ ശേഷം നിങ്ങളതിൻ്റെ പ്രിൻ്റൗട്ടും അതുപോലെ നിങ്ങളുടെ ആ ഒരു മികവ് തെളിയിക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സുമായിട്ട് നിങ്ങൾ ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസിൽ ഹാജരാവേണ്ടതാണ്. അപ്പോൾ ഹാജരായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വെരിഫൈ ചെയ്ത ശേഷം നിങ്ങൾക്ക് അവിടെ നിന്നും കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അതിനുശേഷം വിദ്യാർത്ഥികൾ ഈ ഒരു വെബ്സൈറ്റ് വഴി അതായത് hscap.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾ ഈ ഒരു അപേക്ഷ അതായത് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്പോർട്സ് കോട്ടയിൽ നിങ്ങൾക്ക് ഇതുവഴി അലോട്ട്മെൻറ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് ഈ ഒരു നിങ്ങൾക്ക് സ്പോർട്സ് അച്ചീവ്മെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ നൽകാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം നിങ്ങൾ അതായത് ആ ഒരു അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ സ്പോർട്സ് കൗൺസിൽ ഓഫീസ് ഉണ്ടാകും. അപ്പോൾ ആ ഒരു ഓഫീസിൽ നിങ്ങളുടെ ആ ഒരു ഡോക്യുമെൻസും അതുപോലെ ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്തതിൻ്റെ ആ ഒരു പ്രിൻ്റൗട്ടും എടുത്തുകൊണ്ട് നിങ്ങൾ പോയിട്ട് വെരിഫൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇനി ഏകദേശം 3-4 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ജൂൺ 11-ാം തീയതി വരെയാണ് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് സ്പോർട്സ് ക്വാട്ടയിലേക്ക് അപേക്ഷ നൽകുന്നതിനായിട്ട് സാധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ക്രിയേറ്റ് അതായത് കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഓപ്ഷനുകൾ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്ത ശേഷം നിങ്ങളുടെ ജില്ലയിലുള്ള സ്പോർട്സ് കൗൺസിൽ ഓഫീസിൽ പോയിക്കൊണ്ട് ആ ഒരു ഡീറ്റെയിൽസ് അതായത് ഈ ഒരു സ്പോർട്സ് കൗൺസിൽ ഓഫീസിൽ നിങ്ങൾ പോയിക്കൊണ്ട് നിങ്ങളുടെ ആ ഒരു സ്പോർട്സ് അച്ചീവ്മെൻറ്റ് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് സ്പോർട്സ് ക്വാട്ടയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ജൂൺ 11-ാം തീയതിയാണ്. അപ്പോൾ സ്പോർട്സ് കോട്ടയിലേക്ക് അതായത് സ്പോർട്സ് കോട്ടയിലേക്ക് അപേക്ഷിക്കാനായിട്ട് താല്പര്യമുള്ള ആ ഒരു ഡോക്യുമെൻസൊക്കെ കയ്യിലുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾ ജില്ലയിലുള്ള സ്പോർട്സ് കൗൺസിൽ ഓഫീസിൽ പോയിക്കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു സ്പോർട്സ് കോട്ടയിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പ്ലസ് വൺ അലോട്ട്മെൻറ്റിനായിട്ട് അപേക്ഷ നൽകുന്നതിനുള്ള അതായത് അപേക്ഷ നൽകുന്നതിനുള്ള ലാസ്റ്റ് ഡേറ്റ് നാളെയാണ്. അപ്പോൾ അത് ഇക്കാര്യങ്ങൾ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ സ്പോർട്സ് കോട്ടയിൽ നിങ്ങൾക്ക് അർഹതയുണ്ടെങ്കിൽ ആ ഒരു പെട്ടെന്ന് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടും സ്പോർട്സ് കോട്ടയിൽ. അപ്പോൾ വിദ്യാർത്ഥികൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.